പുരാതനവും പ്രമുഖവുമായ ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ ഫാദർ ആൻ്റണി, പ്രിൻസിപ്പൽ പ്രമീള ടീച്ചർ, നിങ്ങളോട് നിങ്ങൾക്ക് ഊർജം പകരുമാറ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഷർലി ടീച്ചർ, കോട്ടൺ ഹില്ലിലെ മുൻ പ്രിൻസിപ്പളും എൻ്റെ സഹധർമ്മിണിയുമായ ശ്രീമതി ഷീജ ടീച്ചർ, ഈ സ്കൂളിലെ മറ്റ് അധ്യാപികരെ, അധ്യാപികമാരെ, വിദ്യാർത്ഥികളെ, പ്രിയമുള്ളവരെ, രക്ഷകർത്താക്കളെ, ഇന്ന് യുവജനോത്സവം ആരംഭിക്കുകയാണ്. ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് വീണ്ടും യുവജനോത്സവത്തിൻ്റെ തിരശീല ഉയരുന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫാദർ ആവശ്യപ്പെട്ടുവല്ലോ, ഒന്നിലേറെ കഴിവുകളുള്ളവർ, ഒരു കഴിവെങ്കിലുമുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ വളരെ ധീരമായി ആത്മവിശ്വാസത്തോടെ എല്ലാവരും കൈ ഉയർത്തി. ആ കൈ ഒരു തിരമാല പോലെ ഈ വേദിയിലിരുന്ന് നോക്കുമ്പോൾ ആവേശത്തിൻ്റെ ജ്വാലകൾ പോലെ കാണപ്പെടുകയും ചെയ്തു. എനിക്ക് ഓർമ്മ വരുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു മലയാള അധ്യാപകൻ ഒരു കവിത പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കവിയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കവി 32 കൃതികൾ എഴുതിയിട്ടുണ്ട്, നിങ്ങളിൽ പലരും അത് വായിച്ചു കാണും. സാറ് പറയുകയാണ്. അപ്പോൾ മിക്ക കുട്ടികളും തലയാട്ടി. സാറിനതൊരു വലിയ അത്ഭുതമായി തോന്നി. അദ്ദേഹം പറഞ്ഞു, ചോദിച്ചു, ഈ 32 കൃതികളും വായിച്ചിട്ടുള്ളവർ കൈ ഉയർത്തുക. 10-16 പേര് കൈ ഉയർത്തി. 31 കൃതികൾ അടുത്തുള്ളവരും കൈ ഉയർത്തി. പിന്നെ അദ്ദേഹം 30 അങ്ങനെ ഏതാണ്ട് 10 കൃതികളോളം വന്നപ്പോഴേക്കും എല്ലാവരും കൈ ഉയർത്തി കഴിഞ്ഞു. എന്നിട്ട് ആ സാറ് പറഞ്ഞു, 12 കൃതികളിൽ കൂടുതൽ വായിച്ചിട്ടുള്ളവർ നേരത്തെ കൈ ഉയർത്തിയവർ എല്ലാവരും എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. 12 കൃതികളിൽ കൂടുതൽ വായിച്ചിട്ടുള്ളവർ എല്ലാവരും എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. മിക്കവാറും കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. എല്ലാവർക്കും ഈ രണ്ട് അടി വെച്ച് കിട്ടി. കാരണം ആ കവി 12 കൃതികളെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു അവസ്ഥയല്ല ഇവിടെ. പറഞ്ഞുവല്ലോ, ആത്മവിശ്വാസത്തിൻ്റെ ജ്വാലകൾ പ്രസരിക്കുന്ന അവസ്ഥ. യുവജനോത്സവം എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്കറിയാം. പാഠഭാഗങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകുന്നതുകൊണ്ട് മാത്രമായില്ലല്ലോ. നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്ന, കുടിയിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്, വൈഭവങ്ങളുണ്ട്, ടാലൻറ്റുകളുണ്ട്. അതിനെയെല്ലാം പ്രസരിപ്പിക്കുവാനും പ്രകാശിപ്പിക്കുവാനും പ്രതിഫലിപ്പിക്കുവാനും ഉള്ള ഏറ്റവും അസുലഭമായ അവസരമാണ് യുവജനോത്സവം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഓർമ്മ ശരിയാണെങ്കിൽ, നമ്മുടെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ആർ രാമചന്ദ്രൻ നായർ IAS, അദ്ദേഹം DPA ആയിരുന്നപ്പോഴാണ് യുവജനോത്സവം എന്നൊരു ആശയവും അങ്ങനെ ഒരു സംവിധാനവും നിലവിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. അതിനെതിരെ അക്കാലത്തും ഒരുപാട് പേര് പ്രതിഷേധത്തിൻ്റെ സ്വരങ്ങൾ ഉയർത്തി. കുട്ടികൾ പഠിക്കാനല്ലേ വരുന്നത്, അവരെ കൊണ്ടതിന് നൃത്തം ചെയ്യിക്കുന്നു, അവരെ കൊണ്ടതിന് പാട്ട് പാടിക്കുന്നു, അവരെ കൊണ്ടതിന് കവിത ചൊല്ലിക്കുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവദത്തമായ ജന്മസിദ്ധമായ വൈഭവങ്ങളുണ്ട്. പാടുവാൻ, കവിത ചൊല്ലുവാൻ, നൃത്തം ചെയ്യുവാൻ, പ്രസംഗിക്കുവാൻ, അങ്ങനെ കലയുടെയും സാഹിത്യത്തിൻ്റെയും ആകാശങ്ങളിൽ വിരൽ തൊടുവാൻ സാധിക്കുന്ന അപൂർവ സുന്ദരമായ കഴിവുകളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് സെൻറ് ജോസഫ് സ്കൂളിൽ ഇതേപോലെ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ദിവസം പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ അനുഭവം അവിടെ പങ്കിട്ടു. ആർട്സ് കോളേജിൽ പഠിക്കുമ്പോഴാണ്, ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി
യുവജനോത്സവ വേദിയിൽ വരുന്നത്. അതൊരു ചെറിയ ഒരു മത്സര ഇനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്, അത്ര ചെറുതല്ല. കവിതാപാരായണ മത്സരം ഇവിടെയും ഉണ്ടാവുമല്ലോ. നമ്മൾ അത്തരം മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾ വളരെ സജ്ജമായിട്ടാണ് വരുന്നത്, വളരെയധികം ഒരുങ്ങിയാണ് വരുന്നത്. പ്രഗത്ഭരായ കവികളുടെ, ജനകീയരായ കവികളുടെ, ജനപ്രിയ കവികളുടെ ഒക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ കവിതകളായി അവതരിപ്പിക്കുന്നത്. മുമ്പങ്ങനെയല്ല, ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല. മഹാകവി കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ചണ്ഡാല ഭിക്ഷുകി, അല്ലെങ്കിൽ വീണപൂവ്, ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ, ശ്രീ ഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിൻ്റെ ആ ഭൂതിയെങ്ങ് പുനരങ്ങു കിടപ്പിതോർത്താൽ. അപ്പോൾ കവിത ചൊല്ലുന്ന സമയത്ത് കവിതയുടെ കവി ഉദ്ദേശിച്ച ആശയം ആവിഷ്കരിക്കുന്ന വിധത്തിൽ, സംവേദിക്കുന്ന വിധത്തിൽ അതിനെ ആലപിക്കുമ്പോഴാണ് മാർക്ക് കിട്ടുന്നത്. താളാത്മകമായോ ഈണത്തിലോ സംഗീതാത്മകമായോ മാത്രം ചൊല്ലിയത് കൊണ്ട് ആയില്ല. ആ വിധത്തിൽ ഉള്ളൂരിൻ്റെ കവിത, പ്രേമസംഗീതം പോലെയുള്ള കവിത, ഒരൊറ്റ മതമുണ്ടുലകിൻ ഉയരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമർദൂട്ടും പാർവണ ശശിബിംബം. ചങ്ങമ്പുഴയുടെ കവിത, മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാ ലസൽ ഗ്രാമഭംഗി എന്നൊക്കെ തുടങ്ങുന്ന കവിതകൾ പി കുഞ്ഞിരാമൻ നായരുടേത്, വയലോപ്പള്ളിയുടേത്, ഇടശ്ശേരിയുടേത്, ഇവൻ എഴുത്തച്ഛൻ്റേത്. എഴുത്തച്ഛൻ്റേതും ചക്ഷുശ്രവണകളസ്തവാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാ ലോകവും അലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഈ മട്ടിൽ പ്രസിദ്ധരായവരുടെ എല്ലാം, പ്രമുഖരായ ഉന്നത ശീർഷരായ കവികളുടെ കവിതകൾ അവതരിപ്പിക്കുന്ന വേദിയിൽ ഞാനും പേര് കൊടുത്തു എന്ന് തന്നെയല്ല, എൻ്റെ പേര് ആദ്യമേ തന്നെ എൻ്റെ നമ്പർ വിളിക്കുകയും ചെയ്തു. കർട്ടൻ ഉയരുമ്പോൾ ഞാൻ കവിതാപാരായണമല്ല, ഒരു മുണ്ടൊക്കെ ഉടുത്ത് വേദിയിൽ അങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇരിക്കുന്നു. പ്രിൻസിപ്പലിനെ എന്നെ അറിയാം, കാരണം അവിടെ ചേരാൻ ചെന്ന സമയത്ത്, അച്ഛനോടൊപ്പം ചെന്ന സമയത്ത് പ്രിൻസിപ്പലിൻ്റെ പേരൊക്കെ ചോദിച്ചിരുന്നു. വളരെ വളരെ വിനയത്തോടെയും അച്ചടക്കത്തോടെയും കാണപ്പെട്ട എന്നോട് അദ്ദേഹത്തിനൊരു വാത്സല്യവും തോന്നിയിരുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, ആ പയ്യൻ തന്നെയാണോ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ആമുഖമായി പറഞ്ഞു, കവിതാപാരായണത്തിനൊരു ആമുഖമുണ്ട്, ആരുടെ കവിതയാണ്, എന്താണ് കവിതയുടെ പേര്, എന്തിനെക്കുറിച്ചാണ് കവിത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഈ കവിതാപാരായണ മത്സരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത് എൻ്റെ കവിത തന്നെയാണ്. എല്ലാവരും ഒന്ന് ഞെട്ടി, പ്രിൻസിപ്പൾ വലുതായിട്ട് ഞെട്ടി. സ്വന്തം കവിത അവതരിപ്പിക്കുന്നു ഉള്ളൂരിൻ്റെയും വള്ളത്തോളിൻ്റെയും ഒക്കെ കവിത അവതരിപ്പിക്കുന്ന സ്ഥലത്ത്. കവിതയുടെ പേര് കൂടി ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടി. കവിതയുടെ പേര് മംഗളാശംസകൾ. ഞാൻ വളരെ ധീരമായിട്ട്, നമ്മളിപ്പോൾ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ നമ്മൾ വളരെ ധീരമായിട്ട് നിൽക്കണം, ആത്മവിശ്വാസത്തോടെ നിൽക്കണം, ചങ്കൂറ്റത്തോടെ നിൽക്കണം. വെളിയിൽ എങ്ങനെ ആയാലും കുഴപ്പമില്ല, വേദി വരുമ്പോൾ അങ്ങനെ വേണം. ഞാൻ പ്രിൻസിപ്പലിനെ കണ്ടു, എന്നാലും അദ്ദേഹത്തെ ഞാൻ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു. എൻ്റെ ബോധത്തിൽ നിന്ന് പ്രിൻസിപ്പലിനെ ഡെലീറ്റ് ചെയ്തിട്ട് ഞാൻ കവിത ചൊല്ലി, ലിസി എനിക്കു നിൻ കത്തു കിട്ടി. 16 വയസ്സൊക്കെ ഉള്ളൂ അന്ന് ഈ പയ്യന്, അപ്പം പിന്നെ കവിത ഇങ്ങനെ വരാനല്ലേ വഴിയുള്ളൂ. ലിസി എനിക്കു നിൻ കത്തു കിട്ടി, നിൻ വിവാഹ ക്ഷണ കത്തു കിട്ടി. 16 വയസ്സിലെ തൊഴി നിനക്കെൻ്റെ മംഗളങ്ങൾ, നിൻ വിവാഹത്തിനൻ ഭാവുകങ്ങൾ. ഞാൻ നോക്കുമ്പോഴുണ്ട് പ്രിൻസിപ്പൽ എഴുന്നേറ്റ് പോകുന്നു, അദ്ദേഹത്തിന് തൃപ്തിയായി. പക്ഷെ ഞാൻ വിട്ടില്ല, നമ്മൾ ആത്മവിശ്വാസത്തോടെ നിൽക്കണം. നിങ്ങൾ വേദിയിൽ വരുമ്പോൾ ആത്മവിശ്വാസത്തോടെ നിൽക്കണം, ഇതേ ആത്മവിശ്വാസത്തോടെ. വൈവാഹികോത്സവ പന്തലിൽ നീ ലജ്ജാവിനമ്രയായത്തിടുമ്പോൾ അന്തരാത്മാവിൻ കവാടകങ്ങൾ നിശ്ചയം പൂട്ടാൻ മറക്കരുതേ. അല്ലെങ്കിൽ ആ കവാടത്തിലൂടെ 1000 ചിന്തകൾ പാഞ്ഞുപോകും, അവ ചെന്നു ഹൃത്തിൽ തറച്ചുകേറും,
ആരോമലേ നീ തളർന്നു പോകും. ഓമനെ സർവതും വിസ്മരിക്കാൻ എത്രമേൽ എത്രമേൽ നോക്കിയാലും ആവില്ലവ നിന്നെ കൈവിടില്ല. ഓമൽക്കിനാവുകൾ മായുകില്ല. നിന്റെ കൺമുന്നിലെ ചെമ്പകവും തെറ്റിയും മുല്ലയും പിച്ചകവും എന്തിനീ പുൽക്കൊടി പോലുവിന്ന പ്രേമരഹസ്യത്തിൻ സാക്ഷിയല്ലേ. അവയെല്ലാം നിന്നോടനു നിമിഷം പരമനിഗൂഢമായ രഹസ്യം പിന്നെയും പിന്നെയും ചൊന്നിടുമ്പോൾ തൊഴി നീ എങ്ങനെ വിസ്മരിക്കും. എങ്കിലും ആശംസ ചൊന്നിടട്ടെ, എന്നുപഹാരമർപ്പിച്ചിടട്ടെ. സമ്പൽ സമൃദ്ധ സമ്പുഷ്ടമായ വൈവാഹ ജീവിതം നേർന്നിടട്ടെ. ലിസി എനിക്കു നിൻ കത്തുകിട്ടി, നിൻ വിവാഹക്ഷണക്കത്തുകിട്ടി. തൊഴി നിനക്കെന്റെ മംഗളങ്ങൾ, നിൻ വിവാഹത്തിനൻ ഭൗകങ്ങൾ. ചൊല്ലിയതൊക്കെ നല്ല ആവേശത്തിലാണ്, പക്ഷേ ഒരു പ്രോത്സാഹന സമ്മാനം പോലും കിട്ടിയില്ല. പക്ഷെ ഞാൻ നിരാശനായില്ല. പിൽക്കാലത്ത് മലയാള സാഹിത്യത്തിൽ ഹരിതജാലകം എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം പുറത്തിറക്കുവാനും അതിന് അക്കാലത്തെയും എക്കാലത്തെയും ആചാര്യനായ പണ്ഡിതനായ ചിന്തകനായ പ്രഭാഷകനായ സാംസ്കാരിക നഭസ്സിലെ നിത്യചൈതന്യമായ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ അവതാരിക അതോടൊപ്പം പ്രസിദ്ധീകരിക്കുവാനും എനിക്ക് അവസരം കിട്ടി. പക്ഷെ അന്ന് ആ കവിതാപാരായണത്തിലും അതുപോലുള്ള മത്സരങ്ങളിലും സാഹിത്യ മത്സരങ്ങളിലും പങ്കെടുത്തവരെ ഒന്നും പിൽക്കാലത്ത് സാഹിത്യത്തിൻ്റെ വഴിത്താരകളിൽ കണ്ടുമുട്ടിയതുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഈ സംഭവം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നൃത്തം ചെയ്യുന്നവരുണ്ട്, കലാതിലകങ്ങളാകുന്നവരും ആകാൻ പോകുന്നവരും ആയിത്തീർന്നവരുമുണ്ട്. ഈ കഴിവുകളെല്ലാം ഈ കലാലയത്തിൽ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് ജീവിതത്തിൽ വഴിമാറി സഞ്ചരിക്കരുത്. ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തിയാലും, ഏത് തൊഴിൽ സ്വീകരിച്ചാലും, ഏത് ജീവിതത്തിൻ്റെ ആകാശങ്ങളിൽ ചെന്ന് പെട്ടാലും, അവിടെയെല്ലാം ഈ വിധത്തിലുള്ള സർഗവാസനകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു കളക്ടർ ഉണ്ടെന്നിരിക്കട്ടെ, ആ കളക്ടർ പാടുമെങ്കിൽ അതൊരു ആഡഡ് ഗ്ലോറി എന്ന് പറയും, അതൊരു അധിക സൗന്ദര്യമാണ്, അത് സ്വർണത്തിന് സുഗന്ധം ലഭിച്ചതുപോലെയാണ്. ആ വിധത്തിൽ ഇവിടെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന വൈഭവങ്ങളെ നിങ്ങൾ ജീവിതത്തിലും തുടരുക തന്നെ വേണം. ഏറ്റവും കൂടുതൽ വൈഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് കലാലയവും വിദ്യാലയവും. അതിനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് ഇത്തരം യുവജനോത്സവം. അതുകൊണ്ട് തന്നെ ഈ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഞാൻ സർവവിധമായ ഭാവുകങ്ങളും വിജയാശംസകളും നേരുന്നു. ഇതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അംഗീകാരമാണ്. ആളുകളുടെ മുമ്പിൽ, ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സർഗവാസനയെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ അവസരമാണ്. ഇതിൽ സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് വിഷയമേയല്ല. നോക്കണം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ പഴയ യുവജനോത്സവ വേദിയെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കവിത ചൊല്ലുമ്പോൾ നിങ്ങൾ കൈയടിച്ചപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും എന്താണ് സമ്മാനം, യുവജനോത്സവത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയതിൻ്റെ ഹർഷം അനുഭവിക്കാൻ സാധിക്കുകയാണ്. ആ വിധത്തിൽ ഇതെല്ലാം ജീവിതത്തിൽ ഉടനീളം പുലർത്തണം, പുലരണം എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ജീവിതത്തിൻ്റെ മറ്റു മാർഗങ്ങളിലേക്ക്, ഇവിടെ ലഹരിമരുന്നിനെതിരെയുള്ള ഉത്ബോധന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മളുടെ സർഗവാസനകളെല്ലാം തമസ്കരിക്കുന്ന മട്ടിലുള്ള ഒരുപാട് ഒരുപാട് വഴിതെറ്റിയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നമ്മുടെ ലഹരി എവിടെയായിരിക്കണം? വിദ്യാഭ്യാസത്തിലായിരിക്കണം, പാഠപുസ്തകത്തിലായിരിക്കണം, പാഠ്യഭാഗങ്ങളിലായിരിക്കണം. അത് കഴിഞ്ഞുള്ള ലഹരി, ഏറ്റവും വലിയ ലഹരി, കലയിലായിരിക്കണം, സാഹിത്യത്തിലായിരിക്കണം. ഇത്തരം മത്സരവേദികളിൽ നിന്ന് ലഭിക്കുന്ന ഊർജം കൊണ്ട് നിങ്ങൾ സാഹിത്യത്തിൻ്റെയും കലയുടെയും സർഗസൃഷ്ടികളുടെയും സർഗപ്രപഞ്ചത്തിൻ്റെ ആകാശങ്ങളിലേക്ക് സഞ്ചരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തതായി, നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം.